വെൽക്കം ടു രൂപാസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി സ്റ്റൂ, ടൊമാറ്റോ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്ക്, അപ്പത്തിന്, ദോശയ്ക്ക്, അതേപോലെ പുട്ടിനൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്റ്റൂ തന്നെയാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് 3 തക്കാളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി, തീരെ വലുതാണെങ്കിൽ. അപ്പോൾ പച്ചമുളക് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ എരിവ് അനുസരിച്ച് എടുത്തോണം. ചില പച്ചമുളക് വളരെ എരിവ് കൂടുതലായിരിക്കും, അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനൊരു 5 എണ്ണം വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 സവാള, മീഡിയം സൈസ് 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇതിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നേ. അത് കഴിഞ്ഞിട്ട് ഇതിൽ 1/4 ടീസ്പൂൺ ഉലുവ അതും കൂടെ ചേർത്തേക്കാം. ഉലുവ കൂടിപ്പോവരുതേ, രണ്ടും കൂടെ ഒന്ന് ചുമന്ന് കിട്ടണം. ഉലുവയൊന്ന് ചുമന്ന് കിട്ടണം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ 4-5 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർക്കുന്നേ. പിന്നെ വന്നിട്ട് 2 അല്ലി വെളുത്തുള്ളി അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ശരിക്കും നല്ലൊരു മണവും ഗുണവും ഒക്കെ കിട്ടുന്നത്. അതിൻ്റെ കൂടെ പച്ചമുളകും ചേർത്തു. ഇതിൻ്റെയൊക്കെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടട്ടെ. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് വെക്കണം. ഈ സ്റ്റൂവിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലൊന്നും ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ പൊരികടല, പൊട്ടിക്കടല എന്ന് പറയില്ലേ, മിക്സറിലൊക്കെ ഉണ്ടായിരിക്കുന്ന അതാണ്, അത് ചേർത്തിരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ 5-6 കാഷ്നട്ടും കൂടെ ചേർക്കുന്നുണ്ട്. കാഷ്നട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ഈ പൊട്ടിക്കടല ചേർത്താൽ മതി. ഓക്കെ, ഇതെല്ലാം കൂടെ ശകലം വെള്ളം ഒഴിച്ച് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. കാഷ്നട്ട് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്തോളാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കുന്നു, നല്ല രീതിയിൽ അരച്ചിട്ട് വരാം. അപ്പോൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവാള വഴണ്ടിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ചെരിക്കുമെന്ന് ചോപ്പിക്കണമെന്നില്ല. അതല്ല, 2 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, 2 ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയത്തിന് ലോക്ക് ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി വെക്കാം. ടൊമാറ്റോ തീരെ അങ്ങ് വഴണ്ട് പേസ്റ്റ് ആവണമെന്നില്ല, ചെറിയ പീസസ് ആയിട്ട് തന്നെ ഇരിക്കണം, അതാണ് നല്ലത് സ്റ്റൂവിന്.
ടൊമാറ്റോ വേകണം അത്രേ ഉള്ളൂ. കണ്ടോ എല്ലാം കൂടെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ശകലം ഉപ്പ് ചേർക്കുന്നു, നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർക്കുന്നു. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർക്കുന്നേ. ഇതിപ്പോൾ തിക്കായിട്ട് വരും തിളയ്ക്കുമ്പോൾ, അത് കാരണം നമ്മളിതിന് വെള്ളം ചേർക്കണം. ഞാനിതിൽ ഒരു 1/2 കപ്പ് വെള്ളം ആകെ ചേർക്കുന്നുണ്ട്. 1 കപ്പും 1/2 കപ്പും കൂടെ ചേർത്തു. നല്ല രീതിയിൽ ഒന്ന് തിളപ്പിക്കണം. നമ്മൾ കാഷ്യൂനട്ട് ഒക്കെ അരച്ചതുകൊണ്ട് അതിനി കുറുകും, അത് കാരണം വെള്ളം ആവശ്യത്തിന് ചേർത്തോണം. നിങ്ങൾക്ക് എത്ര ഗ്രേവി ആണോ ആവശ്യം അതനുസരിച്ച് ചേർത്തോണം. നിങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി വേണമല്ലോ. ഞാനിപ്പോൾ 1/2 കപ്പ് ചേർത്തു, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്തോളാം. ഇതിപ്പോൾ കറക്റ്റ് ആയിരിക്കും, ചാറൊക്കെ കറക്റ്റ് പരുവത്തിനായിരിക്കും കിട്ടുന്നത്. കണ്ടോ തിളയ്ക്കുന്നു, ഇളക്കി കൊടുക്കാം. സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോളാം, വേണമെന്നുണ്ടെങ്കിൽ ശകലം ചേർക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ചേർത്തു. ഞാൻ അവസാനം ഇതിൽ കുറച്ച് പെപ്പർ പൗഡർ ചേർക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഈ പച്ചമുളക് ഇട്ടിട്ട് എരിവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ പെപ്പർ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവസാനം പെപ്പർ ശകലം ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 1/2 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ ചേർക്കാം. എരിവ് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്തോണം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും ഇരുന്നത് കുറുകും കേട്ടോ, കട്ടിയാവും. കണ്ടോ ഇപ്പൊ തന്നെ കട്ടിയായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഞാൻ ചേർക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ 1/2 ടീസ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, കുഴപ്പമില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോണം. ഉപ്പ് എരിവൊക്കെ നിങ്ങളുടെ രീതിക്കനുസരിച്ച് ചേർത്തോണം. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തേക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. കണ്ടോ നമ്മുടെ തക്കാളി സ്റ്റു സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.